ആറളം ഫാമിലെ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്ന നടപടി ഇനിയും വൈകാൻ സാധ്യത. ഫാമിൽ കാട്ടാന പ്രസവിച്ചതിനെ തുടർന്നാണ് നടപടി കൂടുതൽ വൈകാൻ സാധ്യതയുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിൻഡോ ചേരുകയാണ്. ഷിൻഡോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എത്ര ദിവസത്തോളം ഇനിയും കൂടുതൽ വൈകാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ രണ്ട് ദിവസമായി ആർല ഫാമിൽ കാട്ടാനകളെ തുരത്താനുള്ള ഒരു നടപടി വനം വകുപ്പ് ആരംഭിച്ചിരുന്നെങ്കിലും ആർല ഫാമിലെ ഒന്നാം ബ്ലോക്ക് ഒരു കാട്ടാന ഇന്നലെ പ്രസവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഈ ആനയുടെ സമീപത്തായി മറ്റ് അനേകം ആനകൾ കൂടി തമ്പടിച്ച ഒരു സാഹചര്യത്തിലാണ് ആനകളെ ഇപ്പോൾ വനത്തിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ വിജയിക്കാതെ വരുന്നത്. ഇന്നലെ രണ്ട് തവണ ഈ ആനക്കൂട്ടത്തെ ആർല ഫാം പുനരധിവാസ മേഖല വഴി വനത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും രണ്ട് തവണയും ആന തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് വലിയൊരു അപകടത്തിന് കാരണമാകും ചെയ്യുന്നതായി ഇന്നലെ വനം വകുപ്പ് അധികൃതർ തന്നെ പറയുന്നു. നമ്മൾ ഇന്നലെ ആ മേഖലയിൽ ഈ വനം വകുപ്പ് അധികൃതർ ആനയെ തുരത്തുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇന്നലെ പോയിരുന്നു. പക്ഷേ ഈ ആർല ഫാമിൻ്റെ അധീനതയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു വനമാണുള്ളത്. കാട് മൂടി കിടക്കുന്നതിനാൽ ഈ ആനകൾ തൊട്ട് അടുത്തെത്തിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ഈ വനം വകുപ്പ് അധികൃതർ പറയുന്നത്. അതിനാൽ തന്നെ അടിയന്തരമായി ഈ ആർല ഫാമിൽ ഈ വനം വെട്ടിത്തെളിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഒരു തടസ്സം ഈ ആന പ്രസവിച്ച ഒരു സാഹചര്യത്തിൽ മറ്റ് ആനകളെ അവിടുന്ന് തുരത്താൻ വേണ്ടി കഴിയുന്നില്ല. കാരണം തന്നെയല്ല, ഈ ആനകളെല്ലാം തന്നെ വളരെയധികം വയലൻ്റ് ആകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് ഈ വനം വകുപ്പ് അധികൃതർ പറഞ്ഞത്. ഏതായാലും ഈ പ്രസവിച്ച കുട്ടി നടക്കാനാകുന്നത് വരെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ഇനി ഒരു നാല് ദിവസം കൂടി ഇതിനായി കാത്തിരിക്കേണ്ടി വരും. ഈ കുട്ടിയാനെ ഉൾപ്പെടെ അവിടുന്ന് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആനകളെ കൂടി അവിടുന്ന് വനത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ വനം വകുപ്പ് അധികൃതർ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ശ്രമകരമായ ഒരു ദൗത്യമാണ് വനം വകുപ്പ് അധികൃതർ ഇപ്പോൾ നടത്തിവരുന്നത്. ആറളം കൊട്ടിയൂർ റേഞ്ച് അധികൃതരുടെ നേതൃത്വത്തിൽ ഏകദേശം 50 ഫോറസ്റ്റ് അധികൃതരാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇപ്പോൾ ഈ ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം നടത്തിവരുന്നത്. ഇന്നും വനം വകുപ്പ് അധികൃതർ ഈ ആറള ഫാമിൽ തന്നെയുണ്ട്. കാരണം എത്രത്തോളം ആനകൾ ഈ വനത്തിലുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ ആനകൾ എവിടെയൊക്കെയാണ് തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണമൊക്കെയും ഇന്ന് ഈ മേഖലയിൽ അവർ നടത്തി വരികയാണ്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ആനകളെ വനത്തിലേക്ക് തുരത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ് അധികൃതർ ഉള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രയാസകരമായ ഒരു സാഹചര്യം ഈ ആറള ഫാമിന് ശേഷം ആറളം പുരധിവാസ മേഖലയുണ്ട്. ഈ പുനരധിവാസ മേഖലയുടെ അതിർത്തി പങ്കിടുന്നതാണ് ഈ ആറള വന്യജീവി സങ്കേതം. അതിനാൽ തന്നെ ഈ പുനരധിവാസ മേഖല വഴി വേണം ഈ ആനകളെ വനത്തിലേക്ക് തുരത്തി വിടാൻ എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യം. ഏതായാലും ഈ ശ്രമകരമായ ഒരു ദൗത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇപ്പോഴും വനം വകുപ്പ് അധികൃതർ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. കൃഷ്ണേന്ദു ഷിൻഡോ, അതുപോലെ ഈ കൊടുംകാടിനുള്ളിലൂടെ വനത്തിലേക്ക് കടക്കാനുള്ള വനം വെട്ടിത്തെളിക്കുന്ന നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നല്ലോ. തീർച്ചയായിട്ടും ഈ ആവശ്യം ഉന്നയിച്ച് ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ ആർലഫാം മാനേജിംഗ് ഡയറക്ടറെയും ഈ ആർല വന്യജീവി വൈൽഡ് ലൈഫ് വാർഡൻ ഈ ആവശ്യം ഉന്നയിച്ച് നേരിട്ട് കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യവും വനം വകുപ്പ് അധികൃതർ ഇവരോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ നടപടികൾ എത്രയും വേഗം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അറിയാം, വനം വകുപ്പിൻ്റെ രണ്ട് വാഹനങ്ങൾ ഈ പാതയിൽ ഈ ആർലഫാമിലെ വിവിധ ബ്ലോക്കുകളിലേക്ക് പോകുമ്പോൾ തൊട്ട് അടുത്തുള്ള വാഹനം പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് പോകുന്നു. ഇന്നലെ രാവിലെ ആർലം ലൈഫ് വാർഡനും അതുപോലെ തന്നെ വനം വകുപ്പ് അധികൃതരും ആനയെ ഓടിക്കാൻ വേണ്ടി ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയപ്പോൾ ആന തൊട്ട് അടുത്തെത്തുന്ന ഒരു സാഹചര്യം അത്ഭുതകരമായിട്ടാണ്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ പലതവണ ഇവർ ഈ ആനയുടെ മുമ്പിൽ അകപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ആന പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആന ഈ വനത്തിലേക്ക് ഓടിക്കുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ ആന തിരിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം വരും. ഇതൊക്കെ വലിയ അപകടം പിടിച്ച ഒരു പണിയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിനാൽ ഈ ആനകളെ കാണാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഈ വനത്തിലേക്ക് ഒരുക്കണം എന്നുള്ള ഒരു പ്രധാന ആവശ്യം ഇവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് ആവശ്യമായ ഫണ്ട് ആർല ഫാമിന് ഇത് തെളിക്കാൻ ആവശ്യമായ ഫണ്ട് ഇല്ലെങ്കിൽ അതിന് പ്രത്യേക ഫണ്ട് ഉൾപ്പെടെ വകയിരുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ ആനകളെ വനത്തിലേക്ക് തുരത്താൻ വേണ്ടി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഈ മേഖലയിൽ ഏർപ്പെടുത്തണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം തന്നെ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ശരി ഷിൻഡോ. കൃഷ്ണേന്ദു, ആറളം ഫാമിലെ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി ഇനിയും ഒരു 4-5 ദിവസം കൂടി വൈകാനാണ് സാധ്യതയെന്ന് ഷിൻഡോ റിപ്പോർട്ട് ചെയ്യുന്നു.